നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു പ്ലാന്റ് ടാങ്ക് എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന വീഡിയോ. ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് സബ്സ്ട്രേറ്റ് എടുത്തിട്ടുണ്ട്. സബ്സ്ട്രേറ്റ് നമുക്ക് ആമസോണിയ, ട്രോപ്പിക്ക് അങ്ങനെ ഒരുപാട് വെറൈറ്റി സബ്സ്ട്രേറ്റ് ഉണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് പ്ലാന്റ്സ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ ടാങ്ക് വളരെ ചെറിയ ടാങ്ക് ആയതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് പ്ലാന്റ്സാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ ഓൾറെഡി ഉള്ള പ്ലാനറ്റ് ടാങ്കിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്ത കുറച്ച് പ്ലാന്റ്സാണിത്. ഇതിലെല്ലാത്തിനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല റൂട്ടഡ് ഉള്ള അല്ലെങ്കിൽ സ്റ്റെം വെച്ചാൽ നല്ലപോലെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സ് വേണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ മൂന്ന് വെറൈറ്റി പ്ലാന്റ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ആദ്യം തന്നെ വെള്ളം നിറയ്ക്കുന്നതിന് മുമ്പ് സബ്സ്ട്രേറ്റിലേക്ക് നമ്മൾ പ്ലാന്റ് നല്ലപോലെ ഫിക്സ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ട് ചെറിയ ഹോൾസ് നമ്മുടെ കൈ വിരലുകൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ടൂൾസ് വെച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയാണെങ്കിൽ വളരെ എഫിഷ്യൻ്റ് ആയിരിക്കും. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ ടൂൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൈ വിരലുകൾ കൊണ്ട് തന്നെ ചെറിയ ഹോൾസ് ഉണ്ടാക്കി അതിലേക്ക് നമ്മൾ പ്ലാന്റ് വളരെ ലൈറ്റായിട്ട് നട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് സബ്സ്ട്രേറ്റ് നമ്മൾ സബ്സ്ട്രേറ്റ് കൊണ്ട് നമ്മൾ ക്ലിയർ ആയിട്ട് അതിനെ മൂടി വയ്ക്കും. കാരണം പ്ലാന്റ് പുറത്തേക്ക് വരരുത് വെള്ളം നിറയ്ക്കുമ്പോഴത്തേക്കും. അത്രയും സെക്യൂർ ആയിട്ട് നമ്മൾ പ്ലാന്റ്സ് അതിലേക്ക് പോട്ട് ചെയ്യണം. ഇപ്പോൾ ഓരോ പ്ലാന്റ്സായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് ചേർത്ത് നടുകയാണ്. ഒരേ വെറൈറ്റിയുള്ള പ്ലാന്റ്സ് അടുത്തടുത്ത് നടും. ഡിഫറെൻറ്റ് വെറൈറ്റി നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് ടാങ്കിൻ്റെ ഒരു ഭംഗി വരുന്ന രീതിയിൽ വേണം പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അധികം പ്ലാന്റ്സ് വെച്ച് നിറയ്ക്കാനും ശ്രമിക്കരുത്. ഇപ്പം വളരെ പെട്ടെന്ന് ഗ്രോ ചെയ്യുന്ന പ്ലാന്റ്സ് ആണെങ്കിൽ അതിൻ്റെ കുറച്ച് തണ്ടുകൾ മാത്രം നമ്മൾ വയ്ക്കുക. അത് പെട്ടെന്ന് ഗ്രോ ചെയ്യുകയാണെങ്കിൽ ടാങ്ക് മൊത്തമായിട്ട് പ്ലാന്റ്സ് നിറയാൻ ചാൻസ് ഉണ്ട്. അത് നമുക്ക് ഫിഷസിനെ അധികം കാണാനും എൻജോയ് ചെയ്യാനും പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് നമ്മൾ പ്ലാന്റ്സ് വളരെ ആവശ്യത്തിന് വേണ്ടി മാത്രം സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് വാലിസ്നേറിയ ട്വിസ്റ്റാണ് ഞാൻ നടുന്നത്. ഇത് പെട്ടെന്ന് ഗ്രോ ചെയ്യുന്ന പ്ലാന്റായിട്ട് ഞാൻ ഒരു പ്ലാന്റാണ് നടുന്നത്. പെട്ടെന്നത് പുതിയ പ്ലാന്റ്സ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പ്ലാന്റാണ്. അപ്പോൾ അതും എനിക്കത് അധികം വേണ്ട, കുറച്ച് മതി എന്നുള്ള രീതിയിലാണ് ഞാൻ അത് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ പ്ലാന്റ്സ് എല്ലാം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ചൊരു ഡ്രിഫ്റ്റ് വുഡ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഡ്രിഫ്റ്റ് വുഡ് വെക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിലേക്ക് ടാങ്കിലേക്ക് വെള്ളം നിറയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെള്ളം നിറയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ സബ്സ്ട്രേറ്റ് കലങ്ങി മറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കവറ് വെച്ചതിന് ശേഷം ഈ കവറിന് മുകളിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശേഷം ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ടാങ്കിലെ വെള്ളം അതുപോലെ ചെടികൾ കലങ്ങി പുറത്ത് വരാതെ നമുക്ക് വളരെ ക്ലീനായിട്ട് ടാങ്കിൽ വെള്ളം നിറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ കവറ് വെച്ചതിന് ശേഷം നല്ലപോലെ കവറിലേക്ക് മാത്രം വെള്ളം വീഴുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ടാങ്കിൻ്റെ ക്ലാരിറ്റി കിട്ടും. ഇപ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കാതെ നേരിട്ടാണ് വെള്ളം ഒഴിക്കുന്നതെങ്കിൽ ടാങ്കിലെ വെള്ളം കലങ്ങി മറിഞ്ഞ് ചിലപ്പോൾ നമുക്ക് രണ്ട് ദിവസത്തോളം നമ്മൾ ഇത് മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ ഫിഷസിന് ഇടാൻ പറ്റുള്ളൂ. അതേസമയത്ത് നമ്മൾ കവറ് ഇട്ടതിന് ശേഷം അല്ലെങ്കിൽ കവർ അല്ലെങ്കിൽ അതിന് അതുപോലത്തെ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഇട്ടതിന് ശേഷം അതിന് മുകളിലാണ് ഒഴിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് തന്നെ ടാങ്ക് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കിട്ടും. നമുക്ക് അപ്പോൾ തന്നെ വേണമെങ്കിൽ ഫിഷസിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഒരു ചെറിയ പ്ലാന്റഡ് അക്വേറിയം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ ഇതേപോലെ നമുക്ക് ഒരു പ്ലാന്റഡ് അക്വേറിയം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇതൊരു കാലടി വീതിയും മുക്കാലടി പൊക്കമുള്ള ടാങ്കാണ്. ഒരു ബീറ്റ ടാങ്ക് എന്ന് തന്നെ പറയാം. ഇതിലേക്ക് വേണ്ടി നമുക്കൊരു അര ലിറ്റർ അല്ലെങ്കിൽ ഒരു ലിറ്റർ അടുപ്പിച്ച് സബ്സ്ട്രേറ്റ് മതിയാവും, സഫിഷ്യൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ആമസോണിലിയ അല്ലെങ്കിൽ ട്രോപ്പിക്ക മുതലായ സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ നമുക്ക് ലോക്കൽ അക്യൂറത്തിൽ കിട്ടുന്ന നല്ല പ്ലാനറ്റ് ടാങ്കിന് വേണ്ടിയിട്ടുള്ള സബ്സ്ട്രേറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. ഇപ്പോൾ ഏതാണ്ട് ടാങ്കിലെ വെള്ളം നിറയാറായിട്ടുണ്ട്. ഇപ്പം ഇന്ന് ഞാൻ ഫിഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഫിഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പ്ലാന്റ്സിൻ്റെ ഗ്രോത്തും മറ്റുമായിട്ടുള്ള ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഫിഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല, നാളെ രാവിലെ ഞാൻ ഫിഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ അതിനുമുമ്പ് എനിക്ക് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ലുക്ക്. ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടുണ്ട്, വെള്ളം ഓൾമോസ്റ്റ് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ ഇത് നല്ലൊരു മോഡലായിട്ട് നമുക്ക് ബീറ്റാ ഫിഷസിന് വേണ്ടിയിട്ടും വേണമെങ്കിൽ നമുക്ക് ടെട്രാ ഫിഷസിന് വേണമെങ്കിലും ഇതിലേക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. ഞാനിതിൻ്റെ വലിയൊരു ടാങ്ക് സെറ്റ് ചെയ്യുന്നതിൻ്റെ കുറിച്ച് ഒരു വീഡിയോ ഉടനെ ചെയ്യുന്നുണ്ട്. വീണ്ടും നല്ല പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ കൂടി അമർത്തണം. കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ബൈ.